നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ളവർ ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. അതിനുശേഷമുള്ള കൂടിക്കാഴ്ചയിലായിരിക്കും നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എപ്പോൾ ഉണ്ടാകും എന്ന് അറിയാൻ കഴിയും. അജയഘോഷ്, ഇന്ന് രാത്രി എത്തുന്ന ഉദ്യോഗസ്ഥർ നാളെ മാത്രമേ കൂടിക്കാഴ്ച നടത്തുകയുള്ളൂ. ഇവർ തിരിച്ചു മടങ്ങിയതിന് ശേഷമായിരിക്കുമോ തീയതികൾ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാവുക? പി ജി, പാർട്ടികളെല്ലാം തന്നെ പലതരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടയിലാണ്. അതിന് ഒരു ഔദ്യോഗിക സ്വഭാവം നൽകിക്കൊണ്ടാണ് ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുഴുവൻ ഉദ്യോഗസ്ഥരും നമ്മുടെ തലസ്ഥാനത്തേക്ക് എത്തുന്നത്. ഇന്ന് രാത്രി അവരെത്തും. അവരിന്ന് പൂർണ്ണ വിശ്രമമാണ്. നാളെ മുതലാണ് ചർച്ച. ആ ചർച്ചയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടും DGP അങ്ങനെ ക്രമസമാധാന പ്രശ്നമടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തതിന് ശേഷം രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ചർച്ചയുണ്ട്. ആ ചർച്ചയിൽ നിന്നായിരിക്കും തെരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ട് തീയതിയുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്ക് എത്തുക. ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ നോമ്പുകാലവും അതുപോലെ തന്നെ ഈ CBSE പരീക്ഷ, അങ്ങനെ വിവിധ പിന്നെ കടുത്ത വേനൽ വരുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാം പരിശോധിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് രണ്ട് ഘട്ടങ്ങളായിട്ട്, അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അവർ രണ്ട് ഘട്ടങ്ങളായിട്ട് തിരഞ്ഞെടുപ്പ് നടത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. മറ്റ് പശ്ചിമബംഗാൾ അടക്കമുള്ള സ്ഥലത്തെ തിരഞ്ഞെടുപ്പുണ്ട്. ഇതെല്ലാം കൂടി ടാലി ചെയ്തായിരിക്കും അവരുടെ ഒരു തീരുമാനം. എന്തായാലും നമ്മുടെ പാർട്ടികളൊക്കെ ഏത് തീയതി ഓപ്റ്റ് ചെയ്യുന്നു, അവരുടെ മുൻപിൽ ആവശ്യപ്പെടുന്നു എന്നുള്ളതൊക്കെ നമുക്ക് നാളെ അറിയാൻ കഴിയും. ജില്ലാ പോലീസ് സൂപ്രണ്ടുമാരെയും കളക്ടർമാരടക്കമുള്ളവരുടെ ചർച്ച വളരെ വിപുലമായ ചർച്ചയാണ് നടക്കുന്നത്. ഇവർ ഈ മൂന്ന് ദിവസത്തിന് ശേഷം മടങ്ങിപ്പോയാൽ ഉടൻ തന്നെ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യങ്ങളും കൂടി പരിശോധിച്ച് തീയതി പ്രഖ്യാപിക്കും. എന്തായാലും നമ്മൾ നേരിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുന്നതിൻ്റെ ഒരു ഔദ്യോഗിക കാര്യം നാളെ രാവിലെ മുതൽ ചർച്ചയായിട്ട് തുടങ്ങുകയാണ്. PG ശരി, അജയഘോഷാണ് വിശദവിവരങ്ങൾ നൽകിയത്.